കർമ്മന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പഞ്ഞിക്കിട്ട് മലയാളി യുവതി സിൻസി അനിലിന്റെ സോഷ്യൽ മീഡിയ പ്രതികരണം വൈറലായി. ഇത്ര മൂഢനായ ഒരു ഭരണാധികാരി, ന്യൂയോർക്ക് ശവപറമ്പായി മൃതസംസ്കാരം പോലും പറ്റാതെ വരുന്നു. ശവപറമ്പിലായ സിറ്റിയിലെ ജനങ്ങളോട് പോലും ട്രംപ് പറയുന്നത് കൈ കഴുകി ജോലിക്ക് പോകൂ എന്നാണ്. ലോക്ക്ഡൌൺ പോലും കൃത്യമായി ഇനിയും നടപ്പാക്കാതെ പോകുന്നു ന്യൂയോർക്കിൽ. ഇത്രയുമേ ഉള്ളൂ ഈ പറയുന്ന അമേരിക്ക എന്നോർത്ത് അപമാനം തോന്നുന്നുവെന്നും സിൻസി പറയുന്നു. സിൻസിയുടെ കുറിപ്പിലേക്ക്, ഭയപ്പെട്ട പോലെ പ്രതീക്ഷിച്ച പോലെ അമേരിക്കയിൽ ചിക്കാഗോയിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും COVID-19 പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അമേരിക്ക എന്ന സമ്പന്ന രാജ്യത്ത് മാസ്ക് കിട്ടാനില്ലാതെ വെറും തൂവാല കൊണ്ട് മുഖം മറച്ച് ജോലിക്ക് പോയ അനേകായിരം ആരോഗ്യ പ്രവർത്തകരുടെ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. അവരുടെ നിരവധി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഹോസ്പിറ്റലിലെ നനഞ്ഞ ഫ്ലോറിൽ കാല് തെന്നി വീണ് തോളലിന് പൊട്ടലുണ്ടായി ലീവിലായിരുന്ന ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറേണ്ടതായി വന്നത് ഈ മഹാമാരിയുടെ അതിവ്യാപനം കൊണ്ടാണ്. അഭിമാനത്തോടെയാണ് അവരെ ഇതുവരെ ഓർത്തിരുന്നത്. ഇന്ന് നെഞ്ചിടിപ്പോടെ മാത്രമേ ഓർക്കാനാവുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ എവിടെയോ ആർക്കൊക്കെയോ സംഭവിച്ച മഹാമാരി എൻ്റെ വീട്ടിലും കയറിക്കൂടിയെന്നതുമായി ഞാനും പൊരുത്തപ്പെട്ടു തുടങ്ങി. ഏത് കാര്യവും നമുക്ക് സംഭവിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഭീകരത അറിയാൻ സാധിക്കും. ഇതുപോലൊരു പകർച്ചവ്യാധിയുടെ മൂഢനായ ഒരു അധികാരി കാണിച്ച നിസ്സംഗതയാണ് 400,000 പേരുടെ ജീവൻ ഇന്ന് ഭീഷണിയിലായിരിക്കുന്നത്. മുന്നറിയിപ്പുകളെ വകവയ്ക്കാതെ തൻ്റെ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് COVID-19 ചൈനീസ് വൈറസ് എന്ന് കളിയാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കളി കൈവിട്ടു പോയി എന്ന് മനസ്സിലായത് അനേകം ജീവനുകൾ ഈ ഭൂമി വിട്ട് പോയതിന് ശേഷമാണെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു. ഇന്ന് മാസ്കുകളും ഉപകരണങ്ങളും പണം വാരിയെറിഞ്ഞ് പിടിച്ചെടുക്കുന്നു, മറ്റു രാജ്യങ്ങളോട് അപേക്ഷിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. കളിയിൽ തോറ്റുപോകുമെന്ന് ഉറപ്പായ ഒരു കുഞ്ഞിൻ്റെ മനോവികാരത്തോടെ ഒരു രാജ്യത്തിൻ്റെ അധികാരി പെരുമാറുന്നത് കണ്ട് ഇതാണോ അമേരിക്ക എന്ന് ചോദിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. സ്വന്തം ജനതയേക്കാൾ സമ്പത്തിന് പ്രാധാന്യം നൽകുന്ന രാജാവ് ലോക്ക്ഡൌൺ പിൻവലിക്കാൻ പല ശ്രമങ്ങളും നടത്തി. കൈ കഴുകുക, മാസ്ക് വയ്ക്കുക, ജോലിക്ക് പോവുക. ആയിരങ്ങൾ മരിച്ചു വീണപ്പോഴും ന്യൂയോർക്ക് ശവപ്പറമ്പായപ്പോഴും അദ്ദേഹത്തിന് ജനത്തോട് പറയാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കും പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ച് അന്ന് മുതൽ പാരസെറ്റമോൾ മാത്രമാണ് മരുന്നായി കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ മുറി അടച്ചിരിക്കാനുള്ള നിർദ്ദേശം മാത്രമാണ് ഉണ്ടായത്. മറ്റൊരു മരുന്നിനും യാതൊരു നിർവാഹവും ഇല്ല. അച്ഛനും അമ്മയും പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ള ആളുകളാണ്. സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ കിട്ടാതെ വന്നാൽ അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. ന്യൂജേഴ്സിയിലുള്ള കസിൻ മെഡിസിൻ എത്തിക്കാമെന്ന് അറിയിച്ചിരുന്നു. 4 ദിവസമായിട്ടും അത് കിട്ടിയില്ല. ലോക്ക്ഡൌൺ കാരണമാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് പ്രായമായവരെ ചികിത്സിക്കാനൊന്നും അമേരിക്കയ്ക്ക് താല്പര്യമില്ല. സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കണ്ടേ? കുറേ ആളുകൾ ഇതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടാൽ രാജ്യത്തിന് ലാഭം മാത്രം. നഷ്ടം ലെവലേഷമില്ല. ശ്വാസം കിട്ടാതെ വന്നാൽ ആംബുലൻസ് വിളിച്ചാൽ മതി, 5 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തും. അങ്ങനെ എത്തുന്ന രോഗിയെ വെന്റിലേറ്റ് ചെയ്യും, ഇൻക്യൂബേറ്റ് ചെയ്യും. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണേൽ കയറിപ്പോരും. പ്രായമുള്ളവർ രോഗികളാണെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് ഒന്നും ചിന്തിക്കാനും പറയാനും വയ്യ. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് രാജാവ് പരാജയപ്പെട്ടുവെന്ന് പറയാതെ വയ്യ. എൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ ആശങ്കകളാണ് അതിന് തെളിവ്. എൻ്റെ 33 വയസ്സിനിടയ്ക്ക് ഇതുപോലൊരു വെല്ലുവിളി ഞാൻ നേരിട്ടിട്ടില്ല. എങ്കിലും അവർ ഈ വിപത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾ അപ്പനമ്മ മക്കൾ, ഈ 4 പേരിൽ ഒരാൾ ഞാൻ മാത്രം. കാതകങ്ങൾക്ക് അകലെ ഇങ്ങനെ ഒറ്റയ്ക്കായപ്പോൾ അവർ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കാൻ മാത്രമാണ് എനിക്കിഷ്ടം. ഹിപ്പാ ആക്ട് എന്നൊരു ആക്ട് അവിടെ നിലവിലുണ്ടെന്ന് കേട്ടു. അതാണ് ആരോഗ്യ പ്രവർത്തകരെ ഈ ബാധ സാരമായി ബാധിക്കുന്നതിൻ്റെ കാരണമെന്ന് കേട്ടു. ആരോഗ്യ പ്രവർത്തകർ തമ്മിൽ തമ്മിൽ പറയാൻ പാടില്ല കോവിഡ് ബാധിച്ചിരിക്കുന്നു എന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അറിയുന്നവർ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. ചിക്കാഗോയിലെ മലയാളികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഭാരവാഹികൾ ഇത് വായിക്കുമെങ്കിൽ ഒരു മെസ്സേജ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും പ്രാർത്ഥനകളിൽ എൻ്റെ കുടുംബാംഗങ്ങളെയും ഓർക്കണേ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.